Hi friends, hello kuttarkum, pudhi video lote swagatham. Innathe pudhi video lode nammal discuss cheyan pogunnathu nikootathakal thudarunnu suryante uparithalam coronayekkal thanuthathu endukondu bhoomiyile jeevajalakangalude oorja kendramaya suryane kurichu innum aalathirulla arivu namukilla. സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ പുറംഭാഗമായ സോളാർ കൊറോണയിൽ ചൂട് എന്തുകൊണ്ട് കൂടിയിരിക്കുന്നു എന്നതിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. അതായത് സൂര്യൻ്റെ ഉപരിതലം കൊറോണയേക്കാൾ തണുത്തതാണ്. ഇതടക്കമുള്ള നിർണായക ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാണ് നാസയുടെ എക്സ്റേ സോളാർ ഇമേജർ മാജിക്സ് പുറപ്പെട്ടിരിക്കുന്നത്. ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ്സ് മിസൽ റേഞ്ചിൽ നിന്നായിരുന്നു മാജിക്സിൻ്റെ വിക്ഷേപണം. അതിശക്തമായ ക്യാമറ, ടെലിസ്കോപ്പ്, എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നിവയാണ് മാജിക്സിലെ പ്രധാന ഉപകരണങ്ങൾ. സൂര്യൻ്റെ പുറം ഭാഗത്തെ വാതകം നിറഞ്ഞ ഭാഗമാണ് അന്തരീക്ഷമെന്ന് വിളിക്കപ്പെടുന്നത്. സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറത്തെ ഭാഗമാണ് കൊറോണ. സൂര്യനിൽ നിന്നുള്ള ശക്തമായ വെളിച്ചം മൂലം സാധാരണ രീതിയിൽ കൊറോണ ദൃശ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ കൊറോണ നിരീക്ഷിക്കാൻ പ്രത്യേകം ഉപകരണങ്ങൾ ആവശ്യമാണ്. അതേസമയം പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് ചന്ദ്രൻ സൂര്യൻ്റെ പ്രധാന ഭാഗങ്ങൾ മറയ്ക്കുമ്പോൾ സൂര്യൻ്റെ കൊറോണ ദൃശ്യമാവുകയും ചെയ്യും. തീയിൽ നിന്നും അകന്നു പോകുമ്പോഴാണ് ചൂട് കുറയുകയെങ്കിൽ സൂര്യൻ്റെ കാര്യത്തിൽ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഫിഷൻ സംഭവിക്കുന്ന സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ കൊറോണയിൽ പല മടങ്ങ് ചൂട് കൂടുതലാകുന്നത് എന്തുകൊണ്ടാണ് ശാസ്ത്രലോകത്തെ കുഴക്കുന്ന ചോദ്യം. കൊറോണയിൽ 1800,000 ഫാരൻഹീറ്റ് ആണ് സൂര്യൻ്റെ ചൂടെങ്കിൽ 1000 miles താഴെ സൂര്യൻ്റെ ഉപരിതലത്തിലെ ചൂട് 10,000 Fahrenheit മാത്രമാണ്. നമ്മുടെ സൂര്യൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ കുഴപ്പിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടുക എന്നത് ആസ്ട്രോഫിസിക്സിൽ നിർണായകമാണ്. സൂര്യൻ്റെ ഉൾഭാഗത്ത് തുടർച്ചയായതോ ഇടവേളകളിലോ സംഭവിക്കുന്ന ഊർജ വിസ്ഫോടനങ്ങളാണോ ഈ താപത്തിന് പിന്നിലെന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ ചോദ്യത്തിന് രണ്ടു സാധ്യതകളാണ് പ്രധാനമായും ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നത്. നാനോ ഫ്ലെയറുകൾ എന്ന് വിളിക്കുന്ന സൂര്യനിലെ ചെറു ഊർജ സ്ഫോടനങ്ങളാണ് ഇതിന് പിന്നിലെന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഊഷ്മാവിൻ്റെ തിരരൂപമാണ് അടുത്തത്. ഒരു വാഷിംഗ് മെഷീനിലേതുപോലെ ഊർജ പ്രവാഹങ്ങൾ നിരന്തരം സംഭവിക്കുന്നതുകൊണ്ട് സൂര്യൻ്റെ ഉപരിതലത്തിലേക്ക് ഊഷ്മാവ് തിരയായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സാധ്യത. സൂര്യനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതോടെ സൗരക്കാറ്റുകളെക്കുറിച്ചും അവയെ നേരത്തെ പ്രവചിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും മനസ്സിലാക്കാനാകുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രതീക്ഷ. സൂര്യൻ്റെ കൊറോണയിലെ താപവ്യതിയാനങ്ങളാണ് സൗരക്കാറ്റിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത്. ഇത്തരം സൗരക്കാറ്റുകൾക്ക് നമ്മുടെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും സാറ്റലൈറ്റുകളെയും വൈദ്യുതി വിതരണ ശൃംഖലയെയും ബാധിക്കാനുള്ള ശേഷിയുണ്ട്. സൂര്യൻ്റെ ഉപരിതലം കൊറോണയേക്കാൾ തണുത്തത്. നിഗൂഢതകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആസ്ട്രോഫിസിക്സിൽ ഈ നിഗൂഢതകൾക്കുള്ള ഉത്തരങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ വീഡിയോ നിർത്താം. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാരും മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.